2023 പുറത്തിറങ്ങിയ ചലച്ചിത്രം ദ മദറിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ഒരു FBI സേഫ് ഹൌസിൽ നിന്നുമാണ്. അവിടെ വില്യം എന്നുള്ളൊരു ഉദ്യോഗസ്ഥൻ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വില്യത്തിന്റെ ഒപ്പം വില്യത്തിന്റെ സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഹെക്ടർ ആൽവറസ് എന്ന വ്യക്തിയെപ്പറ്റിയും ഏഡ്രിയാൻ എന്ന വ്യക്തിയെപ്പറ്റിയുമാണ് വില്യം ആ സ്ത്രീയോട് അന്വേഷിച്ചത്. അവരുമായുള്ള അവളുടെ ബന്ധത്തെപ്പറ്റിയും അവരുടെ കുറ്റകൃത്യങ്ങളെപ്പറ്റിയും ഒക്കെയായിരുന്നു വില്യത്തിന്റെ ചോദ്യം ചെയ്യൽ. FBIക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ പെട്ടവരായിരുന്നു അവരിരുവരും. FBI ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയാകട്ടെ ഒരു മുൻകാല ആർമി ഉദ്യോഗസ്ഥയായിരുന്നു. ഹെക്ടറും ആഡ്രിയാനുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് FBIക്ക് അറിവുള്ളതുമാണ്. പക്ഷേ ചോദ്യം ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഒട്ടും സുരക്ഷിതമായിടത്തല്ലെന്നും ഏഡ്രിയാൻ ആക്രമണവുമായി എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടെത്താം എന്ന് ആ സ്ത്രീ വില്യമിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വില്യമാകട്ടെ അതൊന്നും കാര്യമാക്കിയതുമില്ല. ഏഡ്രിയാന്റെയും ഹെക്ടറിന്റെയും ഇല്ലീഗൽ ആക്ടിവിറ്റിയെ പറ്റിയും മറ്റും ആ സ്ത്രീ വില്യമിനോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ തന്നെ കൊലപ്പെടുത്തുവാൻ ഏഡ്രിയാനും ഹെക്ടറും എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാം എന്ന വ്യക്തമായ ധാരണ ആ സ്ത്രീക്കുണ്ടായിരുന്നു. അവർ ഹെക്ടറിനെ പറ്റിയും എഡ്രിയാനെ പറ്റിയും ഓരോ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവിടെ ഒരു ആക്രമണമുണ്ടായി. അവിടുണ്ടായിരുന്ന FBI ഉദ്യോഗസ്ഥർ മുഴുവൻ ഗൺഷോട്ടിലൂടെ ആരൊക്കെയോ വകവരുത്തി. വില്യം ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ വില്യത്തിനും ഷോട്ടേറ്റു. മുൻകാല ആർമി ഉദ്യോഗസ്ഥയായിരുന്ന ആ സ്ത്രീ വില്യത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് വില്യത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്തി. അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന് ഷൂട്ടൌട്ട് നടത്തിയിരുന്നത് എഡ്രിയാനായിരുന്നു. എഡ്രിയാൻ സേഫ് ഹൌസിന്റെ അകത്തേക്ക് കയറി വരാൻ തുടങ്ങി. വൈകാതെ എഡ്രിയാൻ മുന്നിലെത്തും എന്ന് മുൻകൂട്ടി കണ്ടിരുന്ന ആ സ്ത്രീയാകട്ടെ അവിടുണ്ടായിരുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉപയോഗിച്ച് ഒരു എക്സ്പ്ലോസീവ് ഉണ്ടാക്കി. വൈകാതെ അങ്ങോട്ടേക്ക് എഡ്രിയാൻ എത്തിച്ചേർന്നു. ആ സമയമായിരുന്നു ഒരു കാര്യം വ്യക്തമാകുന്നത്. FBI ചോദ്യം ചെയ്ത് സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ ഗർഭിണിയാണെന്ന വിവരം. പിന്നാലെ എഡ്രിയാൻ ആ സ്ത്രീയെ ആക്രമിച്ചു. ആദ്യം എഡ്രിയാൻ മുറിവേൽപ്പിച്ചത് അവരുടെ വയറിൽ തന്നെയായിരുന്നു. കൃത്യം ആ സമയം ആ സ്ത്രീ സെറ്റ് ചെയ്തിരുന്ന എക്സ്പ്ലോസീവ് വർക്ക് ചെയ്തു. എഡ്രിയാൻ അതിൽ പെടുകയും ശരീരത്തിൽ തീപിടിക്കുകയും ചെയ്തു. ബോധം തെളിയുമ്പോൾ ആ സ്ത്രീ ആശുപത്രിയിലായിരുന്നു. ഓപ്പറേഷനിലൂടെ അവരുടെ കുഞ്ഞിനെ പുറത്തെടുത്തിരുന്നു. പ്രീമെച്ചുവറായി അവർക്ക് കുട്ടി പിറന്നു. പിന്നീട് അവർ സുരക്ഷിതമായി വിശ്രമിക്കുന്ന സമയത്ത് ഒരു FBI മേലധികാരിയായ ഓഫീസർ അവർക്കരികിലെത്തി. അവരുടെയും കുഞ്ഞിന്റെയും ജീവനുള്ള ഭീഷണിയെ പറ്റിയും അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവർ അഡോപ്ഷന് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നും കുട്ടിയുടെ സേഫ്റ്റിക്ക് ഏറ്റവും മികച്ചത് അതായിരിക്കും എന്നും ആ ഓഫീസർ പറഞ്ഞു. തന്റെ കുട്ടിയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം തനിക്കാണെന്ന പൂർണ്ണ ബോധ്യം ആ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മയെന്ന പേരിലായിരുന്നു അവരെ എല്ലാവരും അഭിസംബോധന ചെയ്തിരുന്നതും. അമ്മ അതോടെ തന്റെ കുട്ടിയെ സുരക്ഷിതമായ കരങ്ങളിലേൽപ്പിക്കാൻ തീരുമാനിച്ചു. ഒപ്പം ചില കണ്ടീഷൻസും വെച്ചു. ഓരോ ബർത്ത്ഡേക്കും എന്റെ കുട്ടിയുടെ ചിത്രം എനിക്ക് ലഭിക്കണം. അവളെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയുകയും വേണം. അമ്മയുടെ കണ്ടീഷൻസ് അത്രയും അംഗീകരിക്കപ്പെടുമായിരുന്നു. അമ്മ രക്ഷപ്പെടുത്തിയ വില്യം ഓഫീസറുടെ അടുത്തേക്ക് അവർ നടന്നു ചെന്നു. തന്റെ മകളുടെ ഉത്തരവാദിത്തം വില്യത്തിനെ താൻ ഏൽപ്പിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. വില്യത്തിനും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ ജീവൻ രക്ഷിച്ച് ആ അമ്മയോട് താൻ കടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു വില്യത്തിന് തോന്നിയതും. പൂർണമായും സുഖപ്പെട്ടതിനു ശേഷം അമ്മ അലാസ്കയിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു. എല്ലാത്തിൽ നിന്നും അകന്ന് സുരക്ഷിതമായി ജീവിക്കണം എന്നുദ്ദേശത്തിലായിരുന്നു അത്. മുമ്പ് ആർമിയിൽ ഉണ്ടായിരുന്ന പരിചയക്കാരൻ ജോൺ എന്ന വ്യക്തി അലാസ്കയിൽ ഉണ്ടായിരുന്നു. അമ്മ ജോണുമായി പരിചയത്തിലായി. അമ്മയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ അത്രയും ജോൺ അവിടെ ചെയ്തു കൊടുത്തു. അമ്മയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ആരംഭിച്ചു. 12 കൊല്ലത്തോളം അങ്ങനെ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു കത്ത് അമ്മയെ തേടിയെത്തി. തന്നെ വന്ന് കാണുവാൻ ക്ഷണിച്ചുകൊണ്ട് വില്യം അയച്ചൊരു കത്തായിരുന്നു അത്. അമ്മ പുറപ്പെട്ട് വില്യത്തിനെ ചെന്നു കണ്ടു. വില്യം അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. ആ അടുത്ത് ഹെക്ടറുടെ ഇടം അവർ റെയ്ഡ് ചെയ്തിരുന്നെന്നും അവിടെ നിന്നിപ്പോൾ 12 വയസ്സ് പിന്നിട്ടിരിക്കുന്ന അമ്മയുടെ മകളുടെ ചിത്രം, അതായത് സോയെ എന്ന പെൺകുട്ടിയുടെ ചിത്രം കണ്ടെടുത്തെന്നും അതിനോടൊപ്പം കുറെ ഫയർആംസും ഉണ്ടായിരുന്നെന്നും സോയയുടെ ജീവന് ഭീഷണിയുണ്ടോ എന്ന് സംശയമുണ്ട് എന്നും വില്യം അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് മാത്രമേ സോയെ കാർഡ് ചെയ്ത് രക്ഷിക്കാൻ സാധിക്കുള്ളൂവെന്നും വില്യം കൂട്ടിച്ചേർത്തു. പിന്നീട് അമ്മ തന്റെ മകൾ സോയുടെ മേൽ നിരീക്ഷണം ആരംഭിക്കുകയായിരുന്നു. ഒരു ദിവസം പാർക്കിൽ തന്റെ അഡോപ്റ്റീവ് മദറിനൊപ്പം സോയെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആയുധധാരികളായ കുറച്ചാളുകൾ വന്നെത്തി. ഹെക്ടറുടെ ആളുകളായിരുന്നു അവർ. അവർ സോയെ കടത്തിക്കൊണ്ടുപോവാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ ദൂരെ നിന്നും സ്നേഹപ്രമായി നിൽക്കുന്ന അമ്മ അത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തന്റെ മകളെ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്ന ഓരോരുത്തരെയുമായി ആ അമ്മ വെടിയുതിർത്ത് വീഴ്ത്തി. ഇതിനിടയിൽ പാർക്കിലെ ആളുകൾ പാനിക്കായി ഓടാനും മറ്റും ആരംഭിച്ചിരുന്നു. അമ്മ പരമാവധി ശ്രമിച്ചെങ്കിലും ഹെക്ടറുടെ ആളുകൾ സോയെ കടത്തിക്കൊണ്ടുപോവുക തന്നെ ചെയ്തു. ഈ സമയം ഷൂട്ടൌട്ടിനെ പറ്റി വിവരം ലഭിച്ച് ലോക്കൽ പോലീസും
പെൺകുട്ടിയെ എത്തിച്ചേർന്നിരുന്നു. അവർ അമ്മയെ ട്രാക്ക് ചെയ്ത് അമ്മയുടെ പിന്നാലെ പോവാൻ ആരംഭിച്ചു. ഇനിയും അവിടെ തുടരാൻ സാധിക്കാത്തതുകൊണ്ട് വില്യത്തിനൊപ്പം അമ്മയും അവിടെ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോന്നു. അവർ അവിടെ നിന്ന് പോകുന്നത് നേരെ ക്യൂബയിലേക്കായിരുന്നു. ഹെക്ടർ ഇപ്പോൾ താമസിക്കുന്നത് ക്യൂബയിലാണെന്ന വിവരം അമ്മയ്ക്ക് ലഭിച്ചിരുന്നു. തന്റെ മകളെ രക്ഷപ്പെടുത്തണം എന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു അമ്മയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അവിടെ ഒരു ബാറിൽ ഇരിക്കുമ്പോൾ ജോയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയെ അവിടെ വെച്ച് അമ്മ തിരിച്ചറിഞ്ഞു. പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ച ആ വ്യക്തിയെ അമ്മ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. വലിയൊരു ചെയ്സ് തന്നെയായിരുന്നു നടന്നത്. ഏറ്റവും ഒടുവിൽ ഹെക്ടറുടെ ആ ആളെ പിടികൂടുവാൻ അവർക്ക് സാധിച്ചു. വില്യമും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അയാളെ പിടിച്ചുകൊണ്ടുവന്ന് അമ്മ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ക്രൂരമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു അത്. ജോയി എവിടെയാണുള്ളത് എന്നത് മാത്രമായിരുന്നു അമ്മയ്ക്ക് അറിയേണ്ടിയിരുന്നത്. ആദ്യമൊന്നും പറയുവാൻ അയാൾ കൂട്ടാക്കിയില്ല. പക്ഷേ അമ്മയിൽ നിന്നും ശക്തമായ പ്രഹരമേറ്റതിനു ശേഷം ജോയെ എവിടെയാണുള്ളത് എന്ന് തുറന്നു പറയുവാൻ അയാൾ തയ്യാറായി. ഹെക്ടറുടെ സേഫ് ഹൗസിലായിരുന്നു ജോയെ ഉണ്ടായിരുന്നത്. ഹെക്ടറുടെ ക്രിമിനൽ അഫയേഴ്സ് മുഴുവൻ നടക്കുന്നത് ആ വീട്ടിൽ വെച്ചിട്ടാണ്. അന്ന് രാത്രിയിൽ വില്യത്തിന്റെ പരുക്കുകളിൽ അമ്മ മരുന്ന് വെച്ചു കൊടുക്കുമ്പോൾ അമ്മയും വില്യമും സംസാരിച്ചു. അഫ്ഗാനിസ്ഥാൻ വാറു നടക്കുന്ന സമയം ആ സമയത്തായിരുന്നു അമ്മ അവിടെ മിലിട്ടറി ഓഫീസറായി സേവനം അനുഷ്ഠിച്ചിരുന്നത്. അവിടെ നിന്നായിരുന്നു തന്റെ സുപ്പീരിയറായ എഡ്രിയാനെ അമ്മ പരിചയപ്പെടുന്നതും. എഡ്രിയാൻ വഴിയായിരുന്നു പിന്നീട് ഹെക്ടറിലേക്കുള്ള പരിചയം അമ്മയ്ക്ക് എത്തിച്ചേരുന്നത്. പിന്നീട് അമ്മയും അവരുടെ കൂട്ടത്തിൽ ചേർന്നു. ഇല്ലീഗൽ ആയുധ കച്ചവടത്തിൽ അവരുടെ ഒപ്പം പങ്കാളിയായി. കാര്യങ്ങളൊക്കെ നോർമലായി തന്നെ പോവുകയായിരുന്നു. പക്ഷെ ആയിടയ്ക്കാണ് അമ്മ ഒരു കാര്യം മനസ്സിലാക്കിയത്. എഡ്രിയാനും ഹെക്ടറിനും ആയുധ കച്ചവടം മാത്രമല്ല കുട്ടികളെ അടക്കം ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഉണ്ടെന്ന സത്യം. അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അതോടെയായിരുന്നു ഗർഭിണിയായിരുന്നെങ്കിൽ പോലും വലിയ ശത്രുക്കൾ തനിക്കെതിരെ തിരിയുമെന്ന് അറിഞ്ഞിട്ട് പോലും കാര്യങ്ങളൊക്കെ FBIയോട് തുറന്നു പറയുവാൻ അമ്മ തീരുമാനിച്ചത്. അവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് FBIയുടെ മുമ്പിൽ അമ്മ മാപ്പുസാക്ഷിയാവുകയും ചെയ്തു. അന്നു മുതൽ അമ്മയുടെ ജീവിതം വലിയ അപകടാവസ്ഥയിലാണ്. വില്യത്തിനും അതോടെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരുന്നു. ജോയെ ആരുടെ കുട്ടിയാണ് എന്ന് വില്യം ആ സമയം അമ്മയോട് ചോദിച്ചു. പക്ഷേ ജോയിയുടെ അച്ഛൻ ആരാണ് എന്ന് പറയുവാൻ അമ്മ തയ്യാറായില്ല. അത് തന്റെ മാത്രം കുട്ടിയാണ് എന്നായിരുന്നു അമ്മ പറഞ്ഞത്. അടുത്ത ദിവസം ജോയെ രക്ഷപ്പെടുത്തുവാൻ അവർ തീരുമാനിച്ചിരുന്നു. പദ്ധതി പ്രകാരം രാത്രിയിൽ അവർ ഹെക്ടറുടെ സേഫ് ഹൗസിലേക്ക് എത്തി. വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ ഹെക്ടറുടെ ഗാർഡുകളെ അമ്മ സ്നൈപ്പർ ഷോട്ടിലൂടെ കൊലപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ പുറത്തുള്ള ഗാർഡുകളെയൊക്കെ കൊലപ്പെടുത്തിയ ശേഷം അവർ സേഫ് ഹൗസിനകത്തേക്ക് കടന്നു. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ലെങ്കിലും ജോയെ കണ്ടെത്തി സുരക്ഷിതമായി പുറത്തെത്തിച്ച് അമ്മ ജോയെ വില്യത്തിന്റെ അടുക്കൽ ഏൽപ്പിച്ചു. പക്ഷേ അപ്പോഴും അമ്മയുടെ മിഷൻ പൂർത്തിയായിരുന്നില്ല. വില്യത്തിനോട് ജോയുമായി സുരക്ഷിതമായി ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞ ശേഷം അമ്മ തിരികെ സേഫ് ഹൗസിനകത്തേക്ക് നടന്നു. ഹെക്ടറെ നേർക്കുനേർ മീറ്റ് ചെയ്യുകയായിരുന്നു അമ്മയുടെ ലക്ഷ്യം. അമ്മ ഹെക്ടറിന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. ഹെക്ടർ അമ്മയ്ക്കുമേൽ വെടിയുതിർക്കാൻ നോക്കുകയും ജോയെയും അമ്മയെയും വകവരുത്തും എന്ന് ദേഷ്യത്തോടെ പറയുകയും ചെയ്തു. തന്റെ മകളെ കൊലപ്പെടുത്തും എന്നത് ജോയുടെ അമ്മയ്ക്ക് കേട്ടു നിൽക്കാൻ പറ്റുന്നതായിരുന്നില്ല. അമ്മ ഹെക്ടറുടെ ജീവനങ്ങെടുത്തു. വൈകാതെ വില്യമും ജോയിയും അമ്മയും തിരികെ അമേരിക്കയിലേക്ക് പോകുവാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ജോയിയോട് അടുപ്പം കാണിക്കാതെ ജോയിയിൽ നിന്നകന്ന് അജ്ഞാതയെ പോലെ നിൽക്കുവാൻ അമ്മ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. തന്റെ മകളുടെ സുരക്ഷയോർത്തിട്ടായിരുന്നു അമ്മയുടെ ആ പ്രവൃത്തി. പക്ഷേ തിരികെയുള്ള യാത്രയിൽ തനിക്ക് കിട്ടുന്ന ക്ലൂസ് എല്ലാം കൂട്ടിച്ചേർത്ത് ജോയെ വായിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ തന്റെ കൂടെയുള്ള ഈ സ്ത്രീയായിരിക്കും തന്റെ യഥാർത്ഥ അമ്മ എന്ന് ജോയിക്ക് സംശയം തോന്നുവാനും ആരംഭിച്ചിരുന്നു. ജോയയെ ജോയിയുടെ അഡോപ്റ്റീവ് പാരന്റ്സിന്റെ വീട്ടിലേക്ക് എത്തിക്കുവാൻ പോയത് വില്യമായിരുന്നു. ജോയെ കാറിന്റെ പിന്നിൽ കിടന്നുറങ്ങി. ജോയയുടെ അഡോപ്റ്റഡ് പാരന്റ്സ് ജോയെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ യാത്രാമധ്യെ വില്യം ഓടിച്ച കാർ ആക്രമിക്കപ്പെട്ടു. മറ്റൊരു കാർ വന്ന് വില്യത്തിന്റെ കാറിൽ ഇടിക്കുകയായിരുന്നു. വില്യത്തിന് സാരമായ പരിക്കേറ്റു. ഭാഗ്യവശാൽ സോയയ്ക്ക് സാരമായ പരിക്കൊന്നും പറ്റിയിരുന്നില്ല. കാറിൽ നിന്നും ഇറങ്ങി വന്ന ആളുകൾ വില്യത്തിനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ജോയെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ജോയുടെ മുന്നിലേക്ക് നടന്നു വന്നത് എഡ്രിയാനായിരുന്നു. എഡ്രിയാൻ മരിച്ചിരുന്നില്ല. നടന്നു വന്ന എഡ്രിയാൻ വില്യത്തെ കൊലപ്പെടുത്താൻ ആരംഭിച്ചു. ഈ സമയം തന്റെ മോട്ടോർ സൈക്കിളിൽ അമ്മ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അമ്മ എത്തിയപ്പോഴേക്കും എഡ്രിയാൻ വില്യത്തിന്റെ ജീവൻ കവർന്നിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ എഡ്രിയാന്റെ ശ്രദ്ധ തെറ്റിച്ച അമ്മ അവിടെ വീണുകിടന്നിരുന്ന ഇന്ധനത്തിലേക്ക് തീയിട്ട് ചെറിയൊരു സ്ഫോടനം തീർത്ത് ഇതിനിടയിൽ തന്റെ മകളെയും മോട്ടോർ സൈക്കിളിലേക്ക് കയറ്റി അവിടെ നിന്ന് പാഞ്ഞുപോയി. തന്റെ മകൾ അപ്പോൾ അവിടെ തുടരുന്നത് വലിയ അപകടമാണ് എന്നമ്മ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സുരക്ഷിതമായ ഒരിടത്തേക്ക് മകളുമായി പോകുവാൻ അമ്മ തീരുമാനിച്ചു. പോകുന്നതിനിടയിൽ ജോയയുടെ അഡോപ്റ്റീവ് പാരന്റ്സിനെ ഫോൺ ചെയ്ത അമ്മ ജോയെ സുരക്ഷിതയാണെന്നും വൈകാതെ അവളെ അവരുടെ അടുത്തേക്ക് തിരികെ എത്തിക്കും എന്നും അവരോട് പറഞ്ഞു. ജോയുമായി അമ്മ പോയത്
ഒറ്റപ്പെട്ട ഇടത്തുള്ള അലാസ്കയിലെ ഒരു വീട്ടിലേക്കായിരുന്നു. ആരെത്ര ശ്രമിച്ചാലും പെട്ടെന്നൊന്നും അവിടം കണ്ടെത്തപ്പെടുകയില്ല എന്നമ്മയ്ക്ക് ഉറപ്പുമുണ്ടായിരുന്നു. അലാസ്കയിലെത്തിയ അവരുടെ ആദ്യത്തെ ദൗത്യം തന്നെ ഭക്ഷണം കണ്ടെത്തലായിരുന്നു. അലാസ്കൻ ക്ലൈമറ്റുമായി ഇണങ്ങിച്ചേരുവാൻ സോയെ വല്ലാതെ കഷ്ടപ്പെട്ടു. അത്രമേൽ തണുത്തുറഞ്ഞ അന്തരീക്ഷമായിരുന്നു അവിടത്തേത്. പക്ഷേ അമ്മയ്ക്ക് ആ സമയത്ത് അത്രയും ഒരു കാര്യം ബോധ്യമുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ എട്രിയാൻ തങ്ങളെ കണ്ടെത്തി അങ്ങോട്ടേക്ക് എത്തുമെന്ന കാര്യം. അതിനുള്ളിൽ സോയയെ പരിശീലിപ്പിച്ച് അതിനത്രയും തയ്യാറാക്കണം എന്നമ്മ തീരുമാനിച്ചു. വൈകാതെ സോയയ്ക്ക് വേണ്ടി അമ്മ ട്രെയിനിങ്ങും തുടങ്ങി. ട്രെയിനിങ്ങിന്റെ ആദ്യഘട്ടം സോയയെ ഒരു വാഹനമോടിക്കാൻ പഠിക്കുക എന്നതായിരുന്നു. അടുത്തത് ഒരു ഫയർആം ഓപ്പറേറ്റ് ചെയ്യുക എന്നതും മൂന്നാമത്തേത് വേട്ടയാടൽ എങ്ങനെയാണ് എന്നത് പഠിക്കലുമായിരുന്നു. സോയക്ക് അതൊന്നും തീരെ എളുപ്പമായിരുന്നില്ല. ഇതൊക്കെ വളരെ വിചിത്രമായും സോയയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്താണ് ഇതിനു പിന്നിലെ കാരണമെന്നൊന്നും അവൾക്ക് മനസ്സിലായതേയില്ല. എന്തിനാണ് ആളുകൾ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? എഡ്രിയാനും മറ്റും എന്തിനാണ് തന്റെ പുറകെ വരുന്നത് എന്ന് സോയെ അമ്മയോട് ചോദിച്ചെങ്കിലും അമ്മയതൊന്നും വിട്ടു പറഞ്ഞതുമില്ല. എന്നിരുന്നാലും പരിശീലനം തുടർന്നു കൊണ്ടുപോയി. ദിവസങ്ങൾ കഴിയും തോറും സോയെ മെച്ചപ്പെട്ടു വന്നു. അവളുടെ ഏറ്റവും മെച്ചപ്പെട്ടത് അവളുടെ ഷൂട്ടിംഗ് സ്കില്ലിലായിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ സോയെ കുറച്ച് ചെന്നായ കുട്ടികളെ കണ്ടു. അവർക്കൊപ്പം നിന്ന് കളിക്കാനും മറ്റും ആരംഭിച്ചു. പക്ഷേ തൊട്ടു പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് ചെന്നായ കുട്ടികളുടെ തള്ള വന്നെത്തിയത്. കുട്ടികളെ സോയെ ഉപദ്രവിക്കുകയാണെന്ന് ചിന്തിച്ച് അമ്മ ശൗര്യത്തിൽ വരുന്നു കണ്ടതും സോയെ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി. ചെന്നായിയും പിന്നാലെ ഓടിയെത്തുന്നുണ്ടായിരുന്നു. സോയയുടെ അമ്മ അത് കാണുകയും വെടിവെച്ച് ശബ്ദമുണ്ടാക്കി ചെന്നായിയെ ഓടിക്കുകയും ചെയ്തു. ശേഷം അമ്മ സോയയ്ക്ക് ചെന്നായിക്ക് മേൽ ഉപയോഗിച്ച സാൾട്ട് ബുള്ളറ്റുകൾ പരിചയം ടുത്തി കൊടുത്തു. സാൾട്ട് ബുള്ളറ്റുകൾ അപകടമുണ്ടാക്കാതെ ഒരാളെ കൊലപ്പെടുത്താതെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുള്ളറ്റുകളാണ്. ഷൂട്ട് ചെയ്യുന്ന വ്യക്തിക്ക് പ്രഹരമേൽക്കുമെങ്കിലും മരണം സംഭവിക്കില്ല. വലിയ തോതിൽ ഷൂട്ട് ചെയ്തതിന്റെ ശബ്ദം ഉണ്ടാവുകയും ചെയ്യും. കൂടുതലും വന്യജീവികളെ പേടിപ്പെടുത്തി ഓടിപ്പിക്കുവാനാണ് ആ ബുള്ളറ്റ് ഉപയോഗിക്കുന്നത്. പിറ്റേന്ന് പകലിൽ സോയയുടെ അമ്മ എഴുന്നേൽക്കുമ്പോൾ സോയ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അമ്മ വല്ലാതെ പാനിക്കായി. പുറത്തേക്കിറങ്ങി സോയെ തിരയാൻ ആരംഭിച്ചു. അന്വേഷിച്ച് നടന്നെത്തിയ അമ്മ കണ്ടത് സോയെ തലേ ദിവസത്തെ ചെന്നായ കുട്ടികൾക്കൊപ്പം കളിക്കുന്നതും അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെയായിരുന്നു. അമ്മ കുറച്ചുനേരം ആ കാഴ്ച നോക്കി നിന്നു. പക്ഷേ ഇതിനിടയിൽ അമ്മ വിളിച്ച സോയെ തിരിഞ്ഞു നോക്കി. പെട്ടെന്നൊരു ചെന്നായ കുട്ടി സോയുടെ കയ്യിൽ കടിക്കുകയും ഉണ്ടായി. അത് കണ്ടതും അമ്മ സോയുടെ അടുത്തേക്ക് ഓടിയെത്തി. വേഗത്തിൽ സോയയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു. അമ്മ സോയുമായി ആശുപത്രിയിലെത്തി സോയെ ചികിത്സയ്ക്ക് വിധേയയാക്കി. പക്ഷേ ഇതിനിടയിൽ അബദ്ധത്തിൽ സോയെ തന്റെ യഥാർത്ഥ പേരവിടെ പറഞ്ഞുപോയിരുന്നു. വളരെ അപകടപരമായ മിസ്റ്റേക്കായിരുന്നു സംഭവിച്ചത്. ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിൽ സോയെ പറ്റിയുള്ള ഡാറ്റ കയറിയാലും അത് കണ്ടെത്തി അഡ്രിയാൻ എത്തുമെന്നുള്ളത് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്രിയാൻ എത്തുന്നതിന് മുമ്പേ ആക്ഷൻ എടുക്കുവാൻ അമ്മ തീരുമാനിച്ചു. സോയെയും കൂട്ടി അമ്മ തന്റെ സുഹൃത്ത് ജോണിന്റെ അടുക്കലേക്ക് ചെന്നു. ഏഡ്രിയാൻ എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്തെത്താമെന്നും അതുകൊണ്ട് സോയെ സംരക്ഷിക്കാൻ അവിടെ നിന്നും പറ്റാവുന്ന അത്രയും ദൂരത്തേക്ക് സോയെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ജോണിനോട് അമ്മ ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ ജോണിന് വിശദീകരിച്ചു കൊടുക്കുന്നതിനൊപ്പം താൻ എഴുതിയ ഒരു കത്തും അമ്മ ജോണിനെ ഏൽപ്പിച്ചിരുന്നു. സുരക്ഷിതമായതിനു ശേഷം ആ കത്ത് സോയയ്ക്ക് കൈമാറണം എന്നും അമ്മ ജോണിനോട് പറഞ്ഞു. ശേഷം സോയയെ ജോണിനെ ഏൽപ്പിച്ച് അമ്മ അവിടെ നിന്ന് പോയി. സോയയ്ക്ക് ദേഷ്യം വന്നിരുന്നു. അമ്മയെ വെറുക്കുന്നു എന്നവൾ വിളിച്ചു പറഞ്ഞു. ദുഃഖത്തോടെ തിരിഞ്ഞു പോലും നോക്കാതെ അമ്മ നടന്നു നീങ്ങി. സോയയും അമ്മയും എവിടെയുണ്ടെന്ന വിവരം മനസ്സിലാക്കി എട്രിയാനും സംഘവും അങ്ങോട്ടേക്ക് പാലം കടന്നെത്തി. പാലത്തിന്റെ കാവൽ ഭാഗത്തുണ്ടായിരുന്ന ജോൺ അവരുടെ വരവ് കണ്ടു. അമ്മയെ കാര്യങ്ങൾ ഇൻഫോം ചെയ്തു. പിന്നാലെ സോയെയും കൂട്ടി അവിടെ നിന്ന് പോകുവാൻ അമ്മ ജോണിന് ഉത്തരവ് നൽകി. സോയെ അമ്മയെപ്പറ്റി ദേഷ്യത്തിലെന്ന് ജോണിനോട് സംസാരിച്ചു. തന്റെ അമ്മയാണെന്ന് പറയാനുള്ള ധൈര്യം പോലും അവർക്കില്ല എന്ന തരത്തിലൊക്കെയായിരുന്നു സോയെ പറഞ്ഞത്. പക്ഷേ ജോൺ അതൊക്കെ തള്ളിക്കളയുകയും അവളുടെ അമ്മ ആരാണെന്നും അവൾക്കു വേണ്ടി എത്രമാത്രമാണ് സഹിച്ചതെന്നും എന്തുമാത്രമാണ് എപ്പോഴും കഷ്ടപ്പെടുന്നത് എന്നും അവളോട് പറഞ്ഞു. അവൾക്കായി അമ്മ എഴുതിയ കത്തും ജോൺ അവൾക്ക് കൈമാറി. അമ്മ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന കത്തിൽ നിന്നും വ്യക്തമായിരുന്നു. തനിക്കറിയാവുന്ന രീതിയിൽ തന്റെ മകളെ സ്നേഹിക്കുവാൻ താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് ഉപകാരം വരുമെന്നും അന്ന് നീ അതൊക്കെ ഉപയോഗിക്കണമെന്നും അമ്മ കത്തിൽ കുറിച്ചിരുന്നു. സോയയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തനിക്ക് മടിയുമില്ല എന്ന കാര്യവും അമ്മ അതിൽ കൂട്ടിച്ചേർത്തിരുന്നു. അതൊക്കെ വായിച്ചതും സോയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതേസമയം സോയയുടെ അമ്മയാകട്ടെ എഡ്രിയാന്റെയും സംഘത്തിന്റെയും
വരവ് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഗണ്ണുകളും മറ്റുമായി റെഡിയായി അമ്മ സുരക്ഷിതമായ ഒരിടത്ത് നിലയുറപ്പിച്ചു. അമ്മയെ വിട്ടുപോകുവാൻ സോയയ്ക്ക് സാധിക്കുമായിരുന്നില്ല. പുറത്തേക്ക് ഓടിയിറങ്ങിയ സോയെ ജോണിന്റെ കാറും എടുത്ത് അമ്മയുടെ അടുത്തേക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. അതിനോടകം അങ്ങോട്ടേക്കെത്തിയ എട്രിയാനും സംഘത്തിനുമെതിരെ അമ്മ പൊരുതാൻ ആരംഭിച്ചിരുന്നു. ആ പ്രദേശത്തിന് ചുറ്റിലും അമ്മ മൈനുകൾ സ്ഥാപിച്ചിരുന്നു. അതിൽപ്പെട്ട് എട്രിയാന്റെ ആളുകൾ ചാവാൻ ആരംഭിച്ചു. പക്ഷേ തന്റെ സ്ട്രാറ്റജിക് സ്കിൽ ഉപയോഗിച്ച് എട്രിയാൻ അമ്മയുടെ വീട് തന്നെ തകർത്തു കളഞ്ഞു. എന്നിരുന്നാലും എട്രിയാനും ആളുകൾക്കും എതിരെയും സോയയുടെ അമ്മ ധൈര്യത്തോടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയമായിരുന്നു ഡ്രൈവ് ചെയ്ത് സോയെ അങ്ങോട്ടേക്ക് എത്തുന്നത്. എട്രിയാന്റെ ആളുകൾ അത് ശ്രദ്ധിക്കുകയും സോയെ പിടികൂടാനായി വാഹനങ്ങളിൽ പിന്തുടരാൻ ആരംഭിക്കുകയും ചെയ്തു. സോയയുടെ അമ്മയും അത് കണ്ടിരുന്നു. സോയയെ എട്രിയാന്റെ ഒരാൾ പിടികൂടി മഞ്ഞുവാഹനത്തിൽ അവളുമായി പോകുവാൻ ആരംഭിച്ചു. അമ്മ ആ സമയം അങ്ങോട്ടേക്ക് അതേ വാഹനത്തിൽ പാഞ്ഞെത്തി അവർക്കെതിരെ ഷൂട്ടൌട്ട് ചെയ്യുകയും ഒടുവിൽ വിദഗ്ധമായി തന്റെ മകളെ അവരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ശേഷം സോയയും കൂട്ടി അമ്മ തിരികെ തന്റെ ഹൈഡൌട്ടിലേക്ക് എത്തി. ഏറുമാടം പോലുള്ളൊരിടമായിരുന്നു അത്. അവിടെയിരുന്ന് സോയയും അമ്മയും കൂടി എതിരാളികളെ സ്നൈപ്പർ ഷൂട്ടിലൂടെ കൊലപ്പെടുത്താൻ ആരംഭിച്ചു. പക്ഷേ ഈ സമയം അവിടെ ഒരു റേഡിയോ മെസ്സേജ് വരുവാൻ തുടങ്ങി. സോയയുടെ മേൽ ഒരു ലേസർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സോയയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുമെന്നും ഇല്ലെങ്കിൽ കീഴടങ്ങി താഴെ വരാനും അമ്മയോട് എട്രിയാൻ ആവശ്യപ്പെട്ടു. സോയയുടെ ജീവൻ വേണമെങ്കിൽ എട്രിയാൻ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ചെയ്യണമായിരുന്നു. തന്റെ മകൾക്ക് മുമ്പിൽ അമ്മയ്ക്ക് മറ്റൊന്നും വലുതായി തോന്നിയില്ല. അവർ താഴേക്ക് ഇറങ്ങിച്ചെന്നു. എട്രിയാന്റെ ആളുകളിൽ എട്രിയാൻ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഗണ്ണ് ചൂണ്ടി എട്രിയാനും മുന്നോട്ടേക്ക് വന്നു. എട്രിയാന്റെ നിർദ്ദേശം അംഗീകരിച്ച് അമ്മ തോക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ എട്രിയാൻ അടുത്തെത്തിയതും അമ്മ എട്രിയാനെ കടന്നാക്രമിച്ചു. ഇരുവരും തമ്മിൽ ശക്തമായൊരു ഫൈറ്റ് തന്നെ നടന്നു. സോയെ ഗണ്ണുമായി നിൽക്കുന്നുണ്ട് എന്നറിയാമായിരുന്ന എട്രിയാൻ അമ്മയെ കവറാക്കി പിടിച്ചു. സോയെ ഷൂട്ട് ചെയ്താൽ രണ്ടുപേരും മരിക്കട്ടെ എന്നും സോയെ മാത്രം രക്ഷപ്പെടട്ടെ എന്നുമായിരുന്നു എട്രിയാൻ ചിന്തിച്ചത്. പിന്നാലെ സോയെ ഷൂട്ട് ചെയ്തു. ഷൂട്ടേറ്റ് എട്രിയാനും അമ്മയും താഴെ കുരുണ്ടു വീഴാൻ ആരംഭിച്ചു. വീണ് വീഴ്ചയിൽ സോയയുടെ അമ്മയുടെ കയ്യിൽ സാരമായ പരിക്ക് പറ്റിയിരുന്നു. എട്രിയാൻ മാറിയായിരുന്നു തെറിച്ചു വീണത്. സോയെ ഓടി അമ്മയുടെ അടുത്തേക്ക് എത്താൻ നോക്കിയതും എട്രിയാൻ സോയെ കടന്നു പിടിക്കുകയും പിടിച്ചുകൊണ്ട് പോകുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഷൂട്ടേറ്റ് അമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതിയായിരുന്നു എട്രിയാൻ അവളെ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയത്. പിന്നാലെ അമ്മ കണ്ണു തുറന്നു. സോയെ അമ്മയെ വിടുവിച്ചിരുന്നത് സാൾട്ട് ബുള്ളറ്റ് ഉപയോഗിച്ചായിരുന്നു. ചെറിയ പെയിനിനപ്പുറം അമ്മയ്ക്കൊന്നും സംഭവിച്ചിരുന്നില്ല. എന്നിരുന്നാലും വീണ വീഴ്ചയിൽ കൈക്കേറ്റ പരിക്ക് അമ്മയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. വാഹനത്തിൽ തന്റെ മകളുമായി പോകുന്ന എട്രിയാനെ അമ്മ കണ്ടു. സ്നൈപ്പർ കണ്ണെടുത്ത് ദൂരെ നിന്നും അമ്മ എട്രിയാനെ ലക്ഷ്യമാക്കി വെടിയുതിർക്കാൻ നോക്കിയെങ്കിലും കൈക്കേറ്റിരുന്ന പരിക്ക് കാരണം നല്ല രീതിയിൽ അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 3 തവണ അമ്മ വെടിയുതിർത്തു. പക്ഷേ കാർ അല്പം കൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. തന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് കരുതി നിരാശയോടെ അമ്മ കരഞ്ഞിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അമ്മ ഷൂട്ട് ചെയ്ത 3 ബുള്ളറ്റുകളിൽ ഒന്ന് എട്രിയാന്റെ ജീവനെടുത്തിരുന്നു. കാർ ചവിട്ടി നിർത്തിയ സോയെ കാറിൽ നിന്നും മോടിയിറങ്ങി അമ്മയ്ക്കരികിലേക്കെത്തി. അവരിരുവരും കെട്ടിപ്പിടിച്ചു. തന്റെ മകളെ ചേർത്ത് പിടിച്ച് ആ അമ്മ പൊട്ടിക്കരഞ്ഞു. ശത്രുക്കൾ മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞു എന്നമ്മയ്ക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. അമ്മ പിന്നീട് സോയയെ അവളുടെ ഫോസ്റ്റർ പാരന്റ്സിന്റെ അടുത്ത് കൊണ്ടുചെന്നാക്കി. എന്നിരുന്നാലും തന്റെ മകളെ വിട്ട് ദൂരേക്ക് പോകുവാൻ അമ്മ തയ്യാറായില്ല. തന്റെ മകളെ നിരീക്ഷിച്ച് ആ പ്രദേശത്ത് തന്നെ അമ്മ താമസിച്ചുകൊണ്ടിരുന്നു. സോയയ്ക്കും തന്റെ അമ്മ അവിടെയുണ്ട് എന്ന കാര്യം അറിയാമായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.